നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കുക എന്നുള്ള ആസൂത്രണം തന്നെയാണ് ഇപ്പോഴും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള ചുവട് പിടിച്ചുള്ള അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. എന്നാൽ എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന കാര്യം അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു പരാതി പ്രശാന്തൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ചെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള മറുപടി നൽകാനുള്ള മിനിമം മര്യാദയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാട്ടണമെന്നാണ് പലരും ഇതിനു മുൻപ് ആരോപണമായി ഉന്നയിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശ രേഖ സമർപ്പിച്ചു. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്നും മറുപടിയും കിട്ടി. ആ മറുപടി എന്ന് പറയുന്നത് കൈക്കൂലി ആരോപണം ഉന്നയിച്ച് ടി വി പ്രശാന്തൻ പരാതി നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി തരാൻ കഴിയില്ല എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. മറുപടി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് ഒളിച്ചു കളിക്കുന്നു എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി തരാൻ കഴിയില്ല എന്നാണ് വിശദീകരണം. ടി വി പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയപ്പെടുന്ന കത്തിലെ പൂർണ്ണ വിവരങ്ങൾ വെച്ചായിരുന്നു ഈ വിവരാവകാശം നൽകിയത് പോലും. അതിൽ കൃത്യമായ ഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും അതേക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാകാത്തത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഇല്ല എങ്കിൽ അത് തുറന്നു പറയാൻ എന്തുകൊണ്ട് മടി കാട്ടുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ടി എൻ ഖാദറാണ് വിവരാവകാശ അപേക്ഷ നൽകിയതും ഈ അപേക്ഷയെ തള്ളിയിരിക്കുന്നത്. ഇ ഡി എം നവീൻ ബാബു മരണപ്പെട്ടതിന് പിന്നാലെ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന പേരിൽ ഒരു പരാതി മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിച്ചിരുന്നു. നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണെന്നും തന്നോട് പണം ചോദിച്ചു വാങ്ങിയെന്നും ആ പണം താൻ വളരെ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് നൽകിയെന്നുമൊക്കെ മാധ്യമങ്ങളിലൂടെ ഗീർവാണമടിച്ച പ്രശാന്തൻ പിന്നീട് ഒരു പൊയ്വാക്കാണ് കളവിൻ്റെ പര്യായമാണെന്ന് മനസ്സിലാക്കാനായി സാധിച്ചു. എന്തിനേറെ പറയുന്നു, ഈ പരാതിയിലും NOC ഒക്കെ നൽകിയിരിക്കുന്ന ഒപ്പ് പോലും വ്യാജമാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പല രീതിയിലുള്ള ഒപ്പ് പല സമയത്തായി പ്രത്യേകിച്ചും ഔദ്യോഗിക രേഖകളിൽ നൽകുന്ന പ്രശാന്തനെ എങ്ങനെ വിശ്വസിക്കും? ഇനി മറ്റൊരു ഭാഗത്ത് കരാറ് തൊഴിലാളിയാണെങ്കിൽ പോലും മറ്റൊരു ജോലിക്ക് ഇരിക്കുന്നയാൾ പമ്പുടമയായി മാറിയതെങ്ങനെ? യഥാർത്ഥ പമ്പുടമ ആരാണ്? പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവശേഷിക്കുകയാണ്. ഈ മാഫിയ സംഘമാണോ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് എന്ന സംശയം പോലും ആരോപണം പോലും ശക്തമായി ഉയരുന്ന സാഹചര്യത്തിൽ ഇതിനൊന്നും മറുപടി കിട്ടാതെ മുന്നോട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു CBI അന്വേഷണം വന്നാൽ അത് ആദ്യം എത്തിച്ചേർന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും, മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ആയിരിക്കും. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്? അതേസമയം മറുഭാഗത്ത് കളക്ടറുമാകട്ടെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നവീൻ ബാബുവിനെ കൊടുക്കാനുള്ള എല്ലാവിധ കുഴിയും വാരിക്കുഴിയും തോണ്ടി നിൽക്കുകയാണ്. അതായത് ജില്ലാ കളക്ടറുടെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിൽ ഹർജി നൽകി കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശത്തിന് പിറകെ തന്നെ രണ്ടാമത് മൊഴിയെടുപ്പ് നടത്തിയിരിക്കുന്നു. അന്വേഷണത്തിലെ വീഴ്ചകളൊക്കെ തന്നെ പോലീസ് മറയ്ക്കാനൊരുങ്ങുന്നുവെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്നത്. CBI അന്വേഷണത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയിരുന്നു. ഉറപ്പായും CBI അന്വേഷണത്തിലൂടെ മാത്രമേ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായി സാധിക്കുമെന്നും ആരോപിച്ചിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് പറഞ്ഞുകൊണ്ട് CBI ഒരു കാലത്തും ഇന്നല്ല നാളെയും ഒരു കാരണവശാലും CBI അന്വേഷണം ആവശ്യമില്ല എന്ന് മുൻകൂട്ടി വിധിക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി അടക്കം.